ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. വിഷ്ണു ശാലിനിയെ വിവാഹം കഴിച്ചത് സഹിക്കാനാകാതെ സുസ്മിത മണ്ഡപത്തിൽ നിന്നും ഒറ്റയ്ക്ക് കാറിൽ കയറി പോയിരുന്നു. ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് കാറിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന സുസ്മിത മണ്ഡപത്തിൽ നടന്ന കാര്യങ്ങൾ ഓർക്കുന്നു. വിഷമം സഹിക്കാൻ കഴിയാതെ ഇനി ഞാൻ ജീവനോടെ കാണില്ല എന്നും പറഞ്ഞുകൊണ്ട് കാറിൽ വെച്ച് തന്നെ വിഷം കഴിക്കുകയാണ്. സുസ്മിതയുടെ പിറകെ മണ്ഡപത്തിൽ നിന്നും അച്ഛനും അമ്മയും ഇറങ്ങിയിരുന്നു. സുസ്മിതയുടെ അമ്മ അച്ഛനോട് പറയുന്നു, മോൾ എന്തെങ്കിലും സാഹസം കാണിക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെ സുസ്മിതയെ അന്വേഷിച്ച് അവർ പോകുകയാണ്. ശേഷം കാണിക്കുന്നത് ശാലിനി വിഷ്ണുവിനോട് സങ്കടത്തോടെ പറയുന്നു, നിങ്ങൾക്കൊന്ന് പറയാമായിരുന്നു കതിർമണ്ഡപത്തിൽ ഒരു പെണ്ണ് കാത്തിരിക്കുന്നു എന്നുള്ള വിവരം. ഇനി ഒരു ദാമ്പത്യ ബന്ധവും നമ്മൾക്കിടയിൽ ഉണ്ടാവില്ല. അത് കേട്ട് വിഷ്ണു സങ്കടത്തോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സുസ്മിത ആത്മഹത്യ ചെയ്തു എന്നുള്ള വിവരം സത്യഭാമ അറിഞ്ഞിരിക്കുന്നു. സത്യഭാമ ദേഷ്യത്തിൽ ശാലിനിയോട് പറയുകയാണ്, നീ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവന ഈ ഭൂമിയിൽ നിന്നും പറന്നു പോകാൻ പോകുന്നത്. അത് കേട്ട് ശാലിനിയും വിഷ്ണുവും ഞെട്ടി നിൽക്കുകയാണ്. ശേഷം കാണിക്കുന്നത് സുസ്മിത ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നു. സുസ്മിത ഇല്ലാണ്ടായാൽ എല്ലാ പഴിയും ശാലിനിയുടെ തലയിൽ തന്നെ വന്ന് വീഴും, അത് ഉറപ്പാണ്. വരാനിരിക്കുന്ന കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.